കോപ്പ ഡയറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഞാനും എന്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഒരു പ്രോജക്ട്, COVID-19 പ്രോജക്റ്റ്. അത് പത്തനംതിട്ട ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഞങ്ങൾക്ക് അപ്രൂവൽ ലഭിച്ചു. ഇപ്പോൾ ആ പ്രോജക്ട് ഞങ്ങൾക്ക് വേണ്ടി പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്താണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ പ്രോജക്റ്റിനെ സ്പർശം എന്ന പേരിലാണ് അറിയുന്നത്. ഇതൊരു മൊബൈൽ മോണിറ്ററിംഗ് യൂണിറ്റ് ആണ്. ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ഫിഷറീസ് മന്ത്രിയായ സജി ചെറിയൻ സാറാണ്. അപ്പോൾ എന്താണ് ഈ മൊബൈൽ മോണിറ്ററിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സ്പർശം പദ്ധതി എന്ന് നമുക്കൊന്ന് കാണാം. പുൽക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനിൽ കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ സ്പർശം പ്രോജക്റ്റ് ഇവിടെ നടത്തുന്നത്. സ്പർശം പ്രോജക്റ്റ് ജില്ലയിൽ തന്നെ ആദ്യത്തെ വാഹനമാണ്, ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ ആദ്യ വാഹനമാകാൻ തന്നെയാണ് സാധ്യത. ഈ പ്രോജക്റ്റ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് COVID-19 പേഷ്യൻസ്, ഭവനത്തിലായിരിക്കുന്ന COVID-19 പേഷ്യൻസ് നിരീക്ഷിക്കാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ടാണ്. മെയിനായിട്ട് അവരുടെ ഭവനങ്ങളിൽ ചെന്ന് ഡോർ ടു ഡോർ ഞങ്ങൾ ചെന്നിട്ട് അവരുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നു. ഡേഞ്ചർ സൈൻസ്, അതായത് സർക്കാർ ഗൈഡ്ലൈൻസ് പറഞ്ഞ ഡേഞ്ചർ സൈൻസ് ഞങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം അതത് മെഡിക്കൽ ഓഫീസേഴ്സ്മാർക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ സാഹചര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡേഞ്ചർ സൈൻ ഉണ്ടെങ്കിൽ ഞങ്ങളത് ഷിഫ്റ്റ് ചെയ്യാനുള്ള ക്രമീകരണം കൂടി അവിടെ അറിയിക്കുന്നതാണ്. മെയിനായിട്ട് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോം ഐസൊലേറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസിന് ഒരു മോണിറ്ററിങ്ങും, അതോടൊപ്പം തന്നെ മാനസികമായുള്ള സംഘർഷം, ആരും ഞങ്ങളെ കാണാൻ വരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ലല്ലോ എന്നൊരു ദുരുദ്ദേശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാനസികമായ ഒരു സംഘർഷം ഒഴിവാക്കാൻ കൂടിയാണ് ഈ പ്രോജക്റ്റും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിൽ ആരോഗ്യ പ്രവർത്തകർ നേരിട്ടെത്തി കോവിഡ് രോഗികളായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും കൗൺസിലിംഗ്, ശാരീരിക പ്രയാസം ഉള്ളവർക്ക് ആവശ്യമായ മറ്റ് സഹായങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതി ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു. സ്പർശം എന്ന പേരിലാണ് മൊബൈൽ മോണിറ്ററിംഗ് യൂണിറ്റ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടുമായി സംസാരിക്കുന്നില്ല, അറിഞ്ഞില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നതാണ് നമ്മുടെ എല്ലാ ലക്ഷ്യം. ഒപ്പം നന്നായി നമ്മൾ ശ്രദ്ധിക്കുന്നു, കുട്ടികളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് ഈ വരാൻ. സ്കൂളില്ലെങ്കിലും നമ്മൾ നിമിത്തം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപകടമുണ്ടാകും. ഇത് അതിജീവിച്ചത് വാക്സിനേഷൻ കൊണ്ട് മാത്രമേ ഇതിനെ അതിജീവിക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ കാര്യത്തിൽ അലേർട്ടായിരിക്കും. നമ്മുടെ മെഡിക്കൽ ഓഫീസിൽ അതൊക്കെ വിസ്തീരിക്കും, എല്ലാവരും അലേർട്ടാണ്. അലേർട്ട് ആകുന്നില്ല എങ്കിൽ ഇതിന്റെ ദുരിതം വളരെ വലുതാണ്. ഇപ്പൊ 400,000 മരിച്ചു. ഇപ്പോ കണ്ടൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കോവിഡ് വന്നതിന് ശേഷം, കോവിഡ് നെഗറ്റീവായ ശേഷം ആളുകൾ, അത് മറ്റു പല കാരണങ്ങളാണ് മരണത്തിന് കാരണമെങ്കിലും കോവിഡിന്റെ തുടർന്നാണ് ആ മരണം സംഭവിക്കുന്നത്. കൊണ്ട് കൂടുതൽ ജാഗ്രത വേണം. കേരളത്തിൽ DPR ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കുറയുന്നുണ്ട്. 10%, 11%, 12% നിൽക്കുക. ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ ആ വീട്ടിൽ പരമാവധി കയറാതിരിക്കുക, പുറത്തുനിന്ന് കാര്യം പറഞ്ഞിട്ട് വന്നു. വീട്ടുകാർ അങ്ങോട്ട് സ്നേഹിച്ച് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചാലും കയറും. നമ്മുടെ ഉത്തരവാദിത്വം പ്രധാനമാണ്. ഇനിയുള്ള ദിവസങ്ങൾ വളരെയേറെ ശ്രദ്ധ, ഒരു വർഷം കൂടെ ഇരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുത്തു, വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ മരണം ഉണ്ടായി. ഒരൊക്കെ സൂക്ഷിക്കുക. ആ ടെസ്റ്റ് നടത്തുമ്പോൾ അതിന് രണ്ടാളുകളെ നമ്മൾ അലോട്ട് ചെയ്ത് വെക്കുമ്പോൾ അവർ പ്രത്യേകം താമസിപ്പിക്കുക. ഒരാളിന്റെ ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അതിനാവശ്യമായ സംവിധാനം ഉപയോഗിക്കുക, അത് പിന്നെ മാറ്റും. അപ്പൊ അതുകൊണ്ട് വീടുകളിൽ പോയി ടെസ്റ്റ് നടത്തുന്ന ഞങ്ങൾക്ക് അറിയാം. അപ്പൊ വളരെയേറെ ശ്രദ്ധിച്ച് ഈ പോകുന്ന ആളുകളും ഉത്തരവാദിത്വം ഉപയോഗിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്പർശ പദ്ധതി ഔപചാരികം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നന്ദി. നോക്കിയാലോ
എന്താണ് ഈ സ്പർശം പദ്ധതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ സ്പർശം പദ്ധതി അല്ലെങ്കിൽ മൊബൈൽ മോണിറ്ററിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഓരോ രോഗികളെടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഒരു വർക്കിംഗ് മോഡൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കോപ്പ ഡയറസിന്റെ മറ്റൊരു വീഡിയോ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറക്കരുത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരുന്നവരെ ബൈ.